പരിശുദ്ധമായ റമദാനിന്റെ ഒന്നാമത്തെ പത്ത് കാരുണ്യത്തിന്റെ പത്താണ്. ആ കാരുണ്യം അല്ലാഹു ചൊരിയുമ്പോൾ, ആ കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ഞാനടക്കമുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇൻഷാല്ലാ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആർക്കാണ് കാരുണ്യം ലഭിക്കുന്നത്, എന്താണ് കാരുണ്യങ്ങൾ ലഭിക്കാനുള്ള വഴി ഇൻഷാല്ലാ അത് നമ്മൾ ചർച്ച ചെയ്യും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ റമദാൻ മാസം വന്നാൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ അധികരിപ്പിക്കണമെന്നാണ് പ്രത്യേകമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഖുർആൻ പാരായണം വേണം, സ്വലാത്ത് ദിക്റുകൾ വേണം, എല്ലാം വേണം. പക്ഷേ ഇന്നലെ നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് സമയങ്ങളെ കുറിച്ച് പറഞ്ഞു, ഇന്ന് പ്രധാനപ്പെട്ട നാല് വിഷയങ്ങൾ നിങ്ങൾ അത് അധികരിപ്പിക്കണമെന്നാണ്. ഇനി പറയാൻ പോകുന്ന ഈ നാല് വിഷയങ്ങൾ പലരും ഫർള് നമസ്കാരം കഴിഞ്ഞ ഉടനെ മാത്രം അത് ചെയ്തിട്ട് ചുരുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അങ്ങനെയല്ല, നാല് കാര്യങ്ങൾ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് മഹാന്മാരായ സ്വഹാബത്തിനോട്. പരിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്രങ്ങളിലും ദിവസങ്ങളിലും നിങ്ങൾ അധികരിപ്പിക്കാനുള്ള നാല് കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട നാല് വിഷയങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നു സുഹബ. ആ നാല് കാര്യങ്ങൾ റമദാനിന്റെ ഓരോ സമയങ്ങളിലും നിങ്ങൾ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം. ആ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് വിഷയങ്ങൾ അത് അല്ലാഹുവിന്റെ ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കാര്യങ്ങളാണ്. നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അത് ചെയ്യുന്നവരോട് അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അത് ചെയ്യുന്നവരോട് അല്ലാഹുവിന് വലിയ സ്നേഹമാണ് സുഹബ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഇനിയും രണ്ട് കാര്യങ്ങളുണ്ടല്ലോ. നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ്, ബാക്കി രണ്ട് കാര്യങ്ങൾ അത് നിങ്ങൾ നിർബന്ധമായി റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. അത് റബ്ബിനോട് നിങ്ങൾ ചോദിച്ചേ പറ്റൂ. ചോദിച്ച് തന്നെ റബ്ബിനോട് വാങ്ങേണ്ട രണ്ട് കാര്യങ്ങളാണ്. ഇങ്ങനെ രണ്ടും രണ്ടും നാല് കാര്യങ്ങൾ പരിശുദ്ധമായ റമദാനിൽ ഈ നാല് വിഷയങ്ങളും നിങ്ങൾ മറന്നു പോകല്ലേ സുഹബ. അല്ലാഹുവിന്റെ റമദാനിന്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരാ, റമദാനിന്റെ മഹത്വം ആഗ്രഹിക്കുന്ന പെങ്ങളെ, പരിശുദ്ധമായ റമദാൻ മാസത്തിന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളും സുഹൃത്തുക്കളും അതിന്റെ വലിയ ഫലീലത്തുകളും എല്ലാം എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ നമ്മള്. നമ്മളോട് മുത്തുനബി പറയട്ടെ, ആ നാല് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയട്ടെ, ഫഅമ്മൽ ഖസ്ലതാനില്ലതാനി തുറല്ലൗന ബിഹിമാ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ ഏതെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഫഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിന്റെ ഷഹാദത്ത് കലിമ ചൊല്ലണേ സ്വഹാബ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ നിങ്ങൾ ചൊല്ലണം സുഹാബ. പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ധാരാളം ഷഹാദത്ത് കലിമ നമ്മൾ ചൊല്ലണം. എങ്ങനെ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ആ ഷഹാദത്ത് കലിമ തുറല്ലു നബിഹിമാ റബ്ബക്കും, അത് അല്ലാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്, അല്ലാഹു അതിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തെ വിഷയം ഏതാ?
നബി തങ്ങൾ പറയുന്നു, വതസ്തഗ്ഫിറൂനഹു, അതോടുകൂടെ നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തണം. റമദാൻ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ആരംഭ റസൂലുള്ള നമുക്ക് വേണ്ടി പറഞ്ഞു തരുന്ന നഷ്ടപ്പെടുത്തല്ലേ കൂട്ടുകാരാ. ഷഹാദത്ത് കലിമ ചൊല്ലുന്നതോടുകൂടെ നിങ്ങൾ ഇസ്തിഗ്ഫാർ പറയണേ. സ്വഹാബ ചെയ്തുപോയ പാപക്കറകളില്ലേ, ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളില്ലേ, ചെയ്തുപോയ മോശമായ പ്രവർത്തനങ്ങളില്ലേ, പറഞ്ഞുപോയ മോശപ്പെട്ട പ്രവർത്തനങ്ങളില്ലേ, അരുതാത്തത് മനസ്സിന്റെ അകത്ത് കൊണ്ടുവന്ന് ചിന്തിച്ച പ്രവർത്തനങ്ങളില്ലേ, അല്ലാഹുവേ മുഴുവനും അല്ലാഹു കഴുകിക്കളയും, പേടിക്കണ്ട, മുഴുവനും അല്ലാഹു പുറത്തു തരുന്ന മാസമാണ്. ആര് പരിഹസിച്ചാലും ആര് കളിയാക്കിയാലും പടച്ചു തമ്പുരാൻ നമ്മെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ഇത് റമദാനാണ് ചെറുപ്പക്കാരാ, ഇത് റമദാനാണ് പിന്നിലെ. അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ, അതുകൊണ്ട് സമയം നഷ്ടപ്പെടുത്തണ്ട. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഫതസ്തഗ്ഫിറൂനഹു, നിങ്ങൾ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണേ. നിങ്ങൾ ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക, ഏത് സമയത്താണെങ്കിലും നിങ്ങൾ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇസ്തിഗ്ഫാർ ചൊല്ലി ചൊല്ലി നമ്മുടെ ഹൃദയം അങ്ങ് ശുദ്ധിയാവട്ടെ ചെറുപ്പക്കാരാ. ഇസ്തിഗ്ഫാറിലൂടെ ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ നീക്കട്ടെ പെങ്ങളെ. അല്ലാഹുവിന്റെ പൊരുത്തമുള്ള പ്രവർത്തനമല്ലേ. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ അതാണ് സ്വഹാബ. ഒന്നാമത്തത് ഷഹാദത്ത് കലിമയാണ്, പിന്നെ ഇസ്തിഗ്ഫാറാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറയുന്നത്, ഈ രണ്ട് കലിമത്ത് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ നമ്മൾ ഈ ദിക്ര ചൊല്ലാറുണ്ട്. കുഞ്ഞുനാൾ മുതൽ കേൾക്കാൻ തുടങ്ങിയ ദിക്റാണ്, ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കേട്ട് വളർന്ന ദിക്റാണ്. പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോ നമ്മുടെ പുന്നാരുമ്മ നമുക്ക് ചൊല്ലിക്കേൽപ്പിച്ചതെന്ന ദിക്റല്ലേ. എന്റെ പാവപ്പെട്ട ഉമ്മ ഉള്ള സമയത്ത് ഞങ്ങളുമായിട്ട് എത്രയോ ഈ ദിക്ര ചൊല്ലാൻ പറയാറുണ്ട്. ഉമ്മ കബറിലാണ്, അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ. നിങ്ങളെ ഉമ്മയുടെ സമീപത്ത് നിന്ന് നിങ്ങൾ ആ ദിക്ര കേട്ടിട്ടില്ലേ? മാഷാ അല്ലാ, നോമ്പു തുറക്കാൻ വേണ്ടി അടുക്കളയിൽ ഉമ്മയുടെ കൂടെ നമ്മൾ ചെറിയ പ്രായത്തിൽ ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് ആ അടുക്കളയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ വീട്ടിലെ സഹോദരിമാര് നമുക്ക് നോമ്പു തുറക്കാനുള്ള വിഭവങ്ങൾ തയ്യാറാക്കി കൊണ്ടിരിക്കുമ്പോഴും പഴയ കാലത്തുള്ള ഉമ്മമാരുടെ നാവിൽ നിന്നെല്ലാം വന്നിരുന്ന ദിക്റാണ്. മറക്കാൻ കഴിയോ കൂട്ടുകാരാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ. അങ്ങനെയാവണം പ്രിയപ്പെട്ടവരെ, നമ്മളും അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കണം. എത്രയാണ് എത്രയാണ് എണ്ണത്തിന് കണക്കില്ല. നിങ്ങളെ കൊണ്ട് എത്ര പറ്റുമോ, നിങ്ങളെ കൊണ്ട് എത്ര ചൊല്ലാൻ സാധിക്കുമോ അത്രയും നിങ്ങൾ ചൊല്ലുക. ആ ഹദീസിന്റെ അവസാന ഭാഗം പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുകയാണ്, വഅമ്മല്ലതാനി ലാ ഗൈനം ബികും അൻഹുമാ ലാ ഗൈനം ബികും അൻഹുമാ. ഈ റമദാനിൽ റബ്ബിനോട് നിർബന്ധമായി ചോദിച്ചു വാങ്ങേണ്ട രണ്ട് കാര്യങ്ങൾ മറന്നു പോകരുത്. അത് നിങ്ങൾ ചോദിച്ചേ മതിയാവൂ. ചോദിച്ചു വാങ്ങണം നമ്മള്, ചോദിച്ചു വാങ്ങണം നമ്മള്. അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങേണ്ട രണ്ട് കാര്യങ്ങൾ ഏതാണ്? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫതസ്അലൂനല്ലാഹ ജന്നാ വതഊദൂന ബിഹി മിനന്നാർ. ഫതസ്അലൂനല്ലാഹ ജന്നാ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കണം സുഹാബ. നോമ്പെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് നോമ്പെടുത്തുകൊണ്ട്, ഫതസ്അലൂനൽ ജന്നാ.
ഏത് സമയത്തും നിങ്ങൾ സ്വർഗത്തെ ചോദിച്ചു കൊണ്ടിരിക്കുക. സ്വർഗം സ്വർഗത്തിന്റെ സംവിധാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ഭയാനകമായ നരകമുണ്ടല്ലോ. കള്ളു കുടിച്ചിട്ട്, പെണ്ണി പിടിച്ചിട്ട്, സിനിമ കണ്ടിട്ട്, ഹറാമ് പറഞ്ഞിട്ട്, തോന്നിവാസം ചെയ്തിട്ട്, തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയ ആളുകളെ അല്ലാഹു നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന ഭയാനകമായ നരകമില്ലേ സുഹബാ? തൗബ ചെയ്യാതെ തെറ്റിന്റെ പാപക്കറകളുമായി മരണപ്പെട്ടു പോയ ആളുകൾ ആരാണ്? അവർക്ക് അല്ലാഹു കൊടുക്കുന്ന അദാബുള്ള നരകമില്ലേ സുഹബാ? ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവല് ചോദിക്കണേ സുഹബാ. ആ നരകത്തിൽ നിന്ന് നിങ്ങൾ കാവല് ചോദിക്കണേ സുഹബാ. ഒരുപാട് ഒരുപാട് ചോദിച്ച് ചോദിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം സുഹബാ. ഫതസ്അലൂനൽ ജന്ന, അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തെ നിങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുക, ചോദിച്ചുകൊണ്ടേയിരിക്കുക. എത്രയാണെന്നില്ല, ചോദിച്ച് ചോദിച്ച് സ്വർഗം വാങ്ങണം നമ്മളെ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങളെ കുറിച്ച് മുത്തുനബി പറഞ്ഞത്, നിങ്ങൾ നിർബന്ധമായും അള്ളാഹുവിനോട് ചോദിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ആദ്യം രണ്ട് കാര്യങ്ങൾ, പിന്നെ രണ്ട് കാര്യങ്ങൾ. ഒന്നേതാ, ഷഹാദത്ത് കലിമ ചൊല്ലണം, അതോടുകൂടെ ഇസ്തിഗ്ഫാറും ചൊല്ലണം, പിന്നെ സ്വർഗത്തെ ചോദിക്കണം, അതോടുകൂടെ നരകത്തിൽ നിന്ന് കാവല് ചോദിക്കണം. ആ ദിക്റാണ് നമ്മൾ ചൊല്ലുന്ന ദിക്റ്. ഏത്? എല്ലാരും ചൊല്ലിയേ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. ഒരു മൂന്ന് തവണ എല്ലാവരും ചൊല്ലാം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. എന്താ അതിന്റെ അർത്ഥം? നബി തങ്ങൾ പറഞ്ഞതുപോലെ നാല് കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കുകയാണ്. ആദ്യം നമ്മൾ ചൊല്ലുന്നത് ഷഹാദത്ത് കലിമയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള വചനമാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, പാപക്കറകൾ മുഴുവനും പുറത്തു തരണം അല്ലാഹ്. ഇത് രണ്ടും അല്ലാഹുവിന്റെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇനി മുത്തുനബി പറഞ്ഞില്ലേ, നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട സ്വർഗവും നിങ്ങളെ രക്ഷ നേടാൻ വേണ്ടി അല്ലാഹുവിനോട് പറയേണ്ട നരകവും ആ ദിക്റാണ്. അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അതിന്റെ അർത്ഥം ഇങ്ങനെ അറിഞ്ഞു ചൊല്ലണം നമ്മൾ. നമ്മളൊക്കെ ആ ദിക്ര ചൊല്ലുന്നവരാണ് അല്ലേ, എല്ലാവരും ആ ദിക്ര ചൊല്ലാറുണ്ട്. പക്ഷെ അതിന്റെ അർത്ഥം ഇങ്ങനെ അറിഞ്ഞു ചൊല്ലിയാൽ എന്തായിരിക്കും, മനസ്സിലേക്ക് ഇങ്ങനെ തട്ടും അല്ലേ? മാഷാല്ലാ. അസ്അലുക്കൽ ജന്ന, അല്ലാഹുവേ നിന്നോട് സ്വർഗം ചോദിക്കാം. അസ്അലുക്കൽ ജന്ന, അസ്അലുക്കൽ ജന്ന വ അഊദു ബിക മിനന്നാർ, നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് കാവല് ചോദിച്ചു. നമ്മൾ പലരും അഞ്ചു വക്ത നമസ്കാരം കഴിഞ്ഞാൽ ചൊല്ലിയാ ചൊല്ലി അല്ലേ, അങ്ങനെയല്ലേ പലരും ചെയ്യാറുള്ളത് അല്ലേ? നിങ്ങൾ പറ, പല ആളുകളും അങ്ങനെയാണ്. അങ്ങനെയല്ല, എപ്പോഴും ഈ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക, എപ്പോഴും ദിക്ർ ചൊല്ലാ. എപ്പോഴും എന്ന് പറഞ്ഞാ അപ്പൊ ഉറങ്ങണ്ടേ? അപ്പൊ ഖുർആനോ സ്വലാത്തി അതൊക്കെ ചൊല്ലണം. പക്ഷെ എന്നാലും ഈ ദിക്റിനെ നമ്മൾ വർദ്ധിപ്പിക്കുക, കാരണം ഇത് റമദാൻ മാസത്തിൽ മാത്രം വർദ്ധിപ്പിക്കാൻ വേണ്ടി നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉപദേശം. അപ്പൊ റമദാനിൽ നമ്മളല്ലേ ഇത് വർദ്ധിപ്പിക്കേണ്ടത്? അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് നമ്മൾ പഴയ കാലത്തെ ഉമ്മമാരും എല്ലാവരും ഇങ്ങനെ ഏത് ജോലി ചെയ്യുകയാണെങ്കിലും ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളെ ഉമ്മയൊക്കെ അടുക്കളയിൽ നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ പത്തിരിയും മറ്റു പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പരത്തി ഉണ്ടാക്കുമ്പോൾ ഈ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. ഞങ്ങളും കൂടെ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്കും ബാപ്പർക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കും. അപ്പൊ ഈ നാല് പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറയാം. എന്നിട്ടോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഉണർത്തുന്ന പ്രധാനപ്പെട്ട മുത്തുനബിയുടെ ഉപദേശങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. സമയം കുറവാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബ, പിന്നെ നിങ്ങൾ റമദാനിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം എന്താണ്? നിങ്ങൾ പരമാവധി മറ്റുള്ളവർക്ക് നിങ്ങൾ നോമ്പ് തുറപ്പിക്കാൻ ശ്രമിക്കണേ സ്വഹാബ. വിശ്വാസികൾക്ക് നോമ്പ് തുറപ്പിക്കാൻ ശ്രമിക്കണം നമ്മള്. അതെങ്ങനെ ഉസ്താദെ? ലോക്ക്ഡൌൺ അല്ലേ, നോമ്പ് തുറ സംഘടിപ്പിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. ഈ സാഹചര്യത്തിൽ നമുക്കത് പറ്റില്ലല്ലോ പ്രിയപ്പെട്ടവരെ. എങ്കിലും നമ്മുടെ വീട്ടിൽ നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ആ ഒരു നിയത്തിലൂടെ അല്ലാഹു നമുക്ക് ആ പ്രതിഫലം തരും. മറന്നു പോവണ്ട പ്രിയപ്പെട്ട ഭാര്യമാരെ, എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, നമ്മുടെ വീട്ടിൽ നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഉമ്മമാരെ, അല്ലാഹുവേ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കണം അല്ലാ. ഞങ്ങൾ ഉണരുന്നതിന് മുമ്പേ പാപങ്ങൾ അവർ ഉണരുകയാണ്, അടുക്കള ജോലിയിൽ മുഴുകുകയാണ്. സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എത്രയാണ്? നിങ്ങളെ വീട്ടിൽ 5 ആളുകൾ ഉണ്ടെങ്കിൽ ആ 5 ആളുകളും ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെ ഭക്ഷണം കൊണ്ടല്ലേ? നിങ്ങൾ പാചകം ചെയ്ത ഭക്ഷണം കൊണ്ടല്ലേ അവർ നോമ്പ് നോൽക്കുന്നത്? അത്താഴത്തിൽ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ പാചകം ചെയ്ത വേവിച്ച ഭക്ഷണം കൊണ്ടല്ലേ? പെങ്ങളെ, നോമ്പു തുറക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കൊണ്ടല്ലേ? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്? പുരുഷന്മാര് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കുമ്പോ നബിയേ ഞങ്ങൾക്ക് അങ്ങനെ നമസ്കരിക്കാൻ പറ്റുന്നില്ല, നബിയേ സ്ത്രീകളായതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ പോവാൻ പറ്റുന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിനോടൊരു സഹോദരി വന്ന് മറുപടി പറഞ്ഞപ്പോ ആ സഹോദരിയോട് മുച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവിന് ഖിദ്മത്തെടുത്തു കഴിഞ്ഞാ ആ ഭർത്താവ് ചെയ്യുന്ന അമലുകളെക്കാളും വലിയ അമലുകൾ ചെയ്യാൻ അല്ലാഹു നിനക്ക് ഭാഗ്യം തരും. പെണ്ണേ, എന്റെ ഉമ്മമാരോട് സഹോദരിമാരോട് വിനയത്തോടെ പറയുകയാണ്, നിങ്ങൾ ആര് കുറ്റപ്പെടുത്തിയാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആര് വഴക്ക് പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ആര് ചീത്ത പറഞ്ഞാലും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളെ മനസ്സിലെ നീയത്ത് നല്ലതാണോ? നിങ്ങൾ ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കുമ്പോ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്? അല്ലാഹു നിങ്ങൾക്ക് തരുന്ന സൗഭാഗ്യം എത്രയാണ്? നിങ്ങളെ വേവിച്ച ഭക്ഷണം കൊണ്ടല്ലേ നിങ്ങളെ ഈ അത്താഴം കഴിച്ചത്? നിങ്ങളെ വേവിച്ചുണ്ടാക്കിയ ഭക്ഷണം കൊണ്ടല്ലേ നിങ്ങളെ പ്രിയപ്പെട്ട വീട്ടുകാര് ഭക്ഷണം കഴിച്ചത്? ആ ഭക്ഷണം കൊണ്ടല്ലേ പെങ്ങളെ വീട്ടുകാര് നോമ്പ് തുറക്കുന്നത്? അതുകൊണ്ട് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. മറന്നു പോവണ്ട എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ചെറുപ്പക്കാരാ, നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അല്ലാഹു നമുക്കും തരണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അടുക്കളയിൽ ഉമ്മമാരെ ഭക്ഷണം പാചകം ചെയ്യുന്നുണ്ട്, ശരിയാണ്. ആ ഉമ്മമാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളല്ലേ? ആ ഉമ്മമാർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളല്ലേ? ആ സഹോദരിമാർക്ക് അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യാനുള്ള അരിയും വസ്തുക്കളും അടുക്കളയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ചെറുപ്പക്കാരെ നമ്മളല്ലേ? അതുകൊണ്ട് നിങ്ങൾ സാധനങ്ങൾ വീട്ടിലേക്ക് വാങ്ങിക്കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നിയത്ത് വെക്കുക, അല്ലാഹുവേ എന്റെ കുടുംബത്തിന് നോമ്പ് തുറപ്പിക്കാനാണ്, എന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ്, എന്റെ കുടുംബത്തിന് അത്താഴം കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നല്ല നിയത്ത് വെച്ചാൽ ആ കുടുംബത്തെ നോമ്പ് തുറപ്പിച്ച പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരും. മറന്നു പോവണ്ട. അങ്ങനെ റമദാൻ മാസത്തിൽ 2 വിഭാഗവും അങ്ങനെ നിയത്ത് വെച്ചുകൊണ്ട് റമദാനിന്റെ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ആ നിയത്തിലൂടെ ആ പ്രതിഫലം വാങ്ങണം നമ്മളെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, എല്ലാവരും ചൊല്ലണം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അശ്ബ സായിമൻ സഖാഹുല്ലാഹു മിൻ ഹൗദി ശുർബാ ലാ യദ്മഉ ബഅദഹാ ഹത്താ യദ്ഖുലുൽ ജന്നാ.
ആരംഭ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നോമ്പുകാരന് നോമ്പ് തുറപ്പിക്കുന്ന സമയത്ത് അവന്റെ വയറ് നിങ്ങൾ നിറപ്പിച്ചു കഴിഞ്ഞാൽ, അഥവാ ഒരു നോമ്പുകാരന് നോമ്പ് തുറക്കാനുള്ള കാരക്കയോ വെള്ളമോ ഭക്ഷണമോ നിങ്ങളെ കൊടുത്താൽ, ആ നോമ്പ് അനുഷ്ഠിച്ച ഒരു ചെറുപ്പക്കാരൻ അതല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി അവർക്ക് നോമ്പ് തുറക്കാനുള്ള വസ്തുക്കൾ നിങ്ങൾ കൊടുത്താല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന സകാവുല്ലാഹു മിൻ ഹൗലി ശുർബാ, നാളെ പരലോകത്തെ ഒരുവരും ഹൗദുൽ കൗസർ എന്ന മഹത്തായ വെള്ളമുണ്ടല്ലോ, ഒരു തവണ കുടിച്ചാല് മരണം വരെ സ്വർഗീയ ലോകത്തെത്തുന്നത് വരെ അവനിക്ക് ദാഹമില്ല സ്വഹാബാ. ഒരേ ഒരു തവണ ഹൗദുൽ കൗസറിൽ നിന്ന് ഒരു കോപ്പ വെള്ളം നമ്മളെ കുടിച്ചാല് പിന്നെ അവനക്ക് ദാഹം വരൂല സ്വഹാബാ. ആ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാലെ എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് ഞാൻ അവനെ വെള്ളം കുടിപ്പിക്കും സ്വഹാബാ. എങ്ങനത്തെ വെള്ളമാണില്ല വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അവനൊരിക്കലും നല്ല സ്വർഗത്തിൽ കടക്കുന്നത് വരെ അവന് ദാഹമുണ്ടാകൂല. നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നോമ്പുകാരായ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പരസ്പരം നോമ്പ് തുറപ്പിക്ക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യാം, ആ ഒരു നല്ല നിയ്യത്ത് വെച്ചിട്ട് എന്റെ വീട്ടുകാർക്ക് നോമ്പ് തുറക്കാനാണ്. അപ്പൊ എന്ത് ചെയ്തു, ആ പ്രതിഫലം അള്ളാഹു നമുക്ക് തരും. അങ്ങനെയാണോ പ്രവാസി സുഹൃത്തുക്കളെ ആ റൂമിന്റെ അകത്ത് പത്താളുണ്ടെങ്കിൽ അവരൊന്നിച്ചിട്ടാണ് ഭക്ഷണം പാചകം ചെയ്യാറ്. അള്ളാഹു നമ്മുടെ പ്രവാസികൾക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, വലിയ റഹ്മത്ത് കൊടുക്കട്ടെ, വലിയ സന്തോഷം കൊടുക്കട്ടെ. അപ്പൊ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാചകം ചെയ്യുന്ന സമയം അല്ലേ? അങ്ങനെയാണ്. കാരണം നമ്മുടെ സഹോദരന്മാരൊക്കെ പ്രവാസ ലോകത്തുണ്ട്, അവരൊക്കെ പറയുന്നത് കാണാൻ ഒരുപാട് കൂട്ടുകാരുണ്ട് പ്രവാസികൾ. അള്ളാഹു അവർക്കൊക്കെ ഈ ബന്ധങ്ങൾ അള്ളാഹു നമ്മ സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളായി കബൂലാക്കട്ടെ. ഞങ്ങൾ പ്രവാസികൾക്ക് നീ സന്തോഷം കൊടുക്കണേ റഹ്മാനെ, അവർക്കും ഞങ്ങൾക്കും നീ റഹ്മത്ത് നൽകണേ റഹ്മാനെ. അപ്പൊ പ്രവാസി സുഹൃത്തുക്കളെ ഒരു റൂമിൽ 10 പേരുണ്ടെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ആ ഒരു നിയത്ത് 10 പേരും വെക്കുക, ഞാൻ ഇന്ന് ഹെൽപ്പ് ചെയ്യുന്നത്, ഞാൻ ഇന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്റെ റൂമിലുള്ള ആളുകൾക്ക് നോമ്പ് തുറക്കാൻ വേണ്ടിയാണ്. അപ്പൊ 10 പേർക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം മറക്കരുത്. നമ്മൾ അങ്ങനെ നിയത്ത് വെക്കണം. ഇന്നമല്ലാമാലും നിയത്തുകളെ കൊണ്ടാണ് സർവ അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത്. അപ്പൊ വീട്ടിലെ സഹോദരിമാർക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടി, വീട്ടിലുള്ള സഹോദരന്മാർക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടി, പ്രവാസി കൂട്ടുകാർക്ക് നോമ്പ് തുറപ്പിച്ച പ്രതിഫലം കിട്ടി. ഇതൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അറിയാതെ പോകരുത്. അതുകൊണ്ടാണ് ഈ വിഷയം ഇൻഷാല്ല ഇന്ന് തന്നെ നമ്മൾ സംസാരിച്ചത്. ഇന്ന് മാത്രല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അള്ളാഹു പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരൊറ്റ ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ നിർത്താം. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം, പരിശുദ്ധമായ റമദാനിലെ ഓരോ ഉപദേശങ്ങൾ അങ്ങനെ തരുന്ന കൂട്ടത്തിൽ മുത്തുനബി പറയാണ്, ഒന്നാമത്തത് അവ്വലഹു റഹ്മ. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ 3 പത്തുകളെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഒന്ന് റഹ്മത്തിന്റെ 10. നബി തങ്ങൾ ഈ ഉപദേശങ്ങളൊക്കെ തന്നിട്ട് ശേഷം തരികയാണ്, റഹ്മത്തിന്റെ 10 ആണ് ഒന്നാമത്തെ 10. ആ റഹ്മത്തിന്റെ 10, ഇന്നല്ലാഹു തആല ഖലഖ റഹ്മ യൗമ ഖലഖഹ മിഅത്ത റഹ്മ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വതആല കാരുണ്യവാനാണ്. അള്ളാഹു റഹ്മത്തിനെ പടച്ച സമയത്ത് 100% ശരിയായ രൂപത്തിലാണ് 100 റഹ്മത്തുകളെ അള്ളാഹു പടച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അള്ളാഹുവിന്റെ റഹ്മത്താണ് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മുടെ എന്തെങ്കിലും ഒരു അധ്വാനം കണ്ടാണോ നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ? പലരും അള്ളാഹുവിന്റെ ആ ഒരു കാരുണ്യത്തെ കുറിച്ചിട്ട് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് സത്യം അല്ലേ? ശരിയല്ലേ? നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ നോക്കൂ നിങ്ങൾ, ഓരോ അവയവങ്ങളും ചലിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടല്ലേ? ഞാൻ സ്വയം കരുതുമ്പോ എന്റെ ഈ കൈ ഉയർത്താൻ പറ്റുമോ? ഇല്ല. അവിടെ അള്ളാഹു റഹ്മത്ത് ചെരിഞ്ഞിട്ടല്ലേ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം നിലക്കുള്ള റഹ്മത്ത് മനുഷ്യർക്ക് മാത്രമല്ല, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ലോകത്ത് ഏതെല്ലാം തരത്തിലുള്ള ജീവികളുണ്ട്,
കടലിന്റെ അടിഭാഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എത്ര മത്സ്യങ്ങളുണ്ട്. കടലിന്റെ അടിഭാഗം നമ്മൾ കാണുമ്പോൾ അതൊരു വല്ലാത്ത ലോകമാണ്, വല്ലാത്ത ലോകമാണ് കടലിന്റെ അടിഭാഗം. ഞാൻ കടലിന്റെ അടിഭാഗം കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ട്. ലക്ഷദ്വീപിലേക്ക് പ്രവാസത്തിന് പോയപ്പോൾ കൂട്ടുകാരുടെ കൂടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കടലിന്റെ അടിയിലേക്ക് ആ ഗ്ലാസും വെച്ച് നമുക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ ഒരുപാട് കൂട്ടുകാരതിനെ സഹായിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ വറക്കത്ത് കൊടുക്കട്ടെ. നമ്മൾ കാണണം അതൊക്കെ. വലിയ വലിയ അത്ഭുതങ്ങളാണ് കടലിന്റെ അടിയിലുള്ള മത്സ്യങ്ങൾ, ജീവികൾ, അവർക്കൊക്കെ വേണ്ട ഭക്ഷണം. ദുനിയാവിൽ ഏതെല്ലാം തരത്തിലുള്ള ജീവികളുണ്ട്! ആകാശത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ, കടലിന്റെ അടിഭാഗത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മത്സ്യങ്ങൾ, നമ്മെ പോലെയുള്ള മനുഷ്യര്, കന്നുകാലികൾ, പാമ്പുകൾ, ഇഴ ജന്തുക്കൾ, അല്ലേ, കാട്ടിന്റെ അകത്ത് താമസിക്കുന്ന ജീവികൾ, ഏതെല്ലാം നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമ്മുടെ കണ്ണില് ചെറിയ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകൾ, അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണല്ലോ. അതാണ് റഹ്മാനായ അല്ലാഹ്. അല്ലാഹു സുബ്ഹാന തആല മുഴുവൻ ആളുകൾക്കും റഹ്മത്ത് ചൊരിയും. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നല്ലാഹു തആല ഖലഖർ റഹ്മാ, അല്ലാഹു റഹ്മത്തിനെ പടച്ച ദിവസം 100% 100 റഹ്മത്തുകൾ അല്ലാഹു പടച്ചിട്ടുണ്ട് സ്വഹാബാ. ഫംസക ഇൻദഹു 99 റഹ്മാ, ആ 100 റഹ്മത്തുകളിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഒരേ ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളത്. ഒരേ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്തിന് മുഴുവനും അല്ലാഹു തന്നിട്ടുള്ളത്. ബാക്കി 99 റഹ്മത്തുകളും എവിടെ? 100 റഹ്മത്തുകളിൽ നിന്ന് ഒരു റഹ്മത്ത് മാത്രം അല്ലാഹു നമുക്ക് തന്നെങ്കിൽ ബാക്കി 99 റഹ്മത്തുകൾ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു റഹ്മത്തിനെ മാത്രമാണ് അല്ലാഹു ഈ ലോകത്ത് തന്നത്. വഅർസല ഫീ ഖൽഖി കുല്ലിഹിം റഹ്മതൻ വാഹിദ, അല്ലാഹുവിന്റെ സൃഷ്ടി ജരാചരങ്ങൾക്ക് മുഴുവനും, അത് മനുഷ്യനാവട്ടെ, മൃഗങ്ങളാവട്ടെ, മരങ്ങളാവട്ടെ, ഇഴജന്തുക്കളാവട്ടെ, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളിലേക്കും, വഅർസല ഫീ ഖൽഖി കുല്ലിഹിം റഹ്മതൻ വാഹിദ, ആ 100 റഹ്മത്തിൽ നിന്ന് ഒരേ ഒരു റഹ്മത്ത് മാത്രമാണ് ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും അല്ലാഹു കൊടുത്തതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ റഹ്മത്ത് കൊണ്ടാണ് നമ്മളെ കണ്ണിന് കാഴ്ച ലഭിക്കുന്നത്, ആ റഹ്മത്ത് കൊണ്ടാണ് നാവ് കൊണ്ട് സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നത്, ആ കാരുണ്യം നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണ് ഒരു പ്രയാസമില്ലാതെ ശ്വാസം മുകളിലോട്ട് ഒലിക്കുന്നതും താഴേക്ക് ശ്വസിക്കുന്നതും. അല്ലാഹുവേ, ആ ഒരു റഹ്മത്ത് കൊണ്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ രുചി അറിയുന്നത്, ആ റഹ്മത്ത് കൊണ്ടാണ് 2 കാലുകളെ കൊണ്ട് നമ്മൾ നടന്നു പോകുന്നത്, കാലുകളില്ലാത്തവർ എത്രയാണ് ചെറുപ്പക്കാരാ, അപകടങ്ങൾ പറ്റിയിട്ട് വർഷങ്ങളായി ശരീരഭാഗത്തിന്റെ താഴ്ഭാഗത്തേക്ക് തളർന്നു കിടക്കുന്ന കൂട്ടുകാരില്ലേ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, സഖാഫി കൂട്ടുകാരൻ അൻവർ അടക്കം, അല്ലാഹുവേ എന്റെ ഉമ്മയുടെ അനിയത്തി അടക്കം എത്രയോ കൂട്ടുകാർ, എന്റെ അറിവിൽ നിങ്ങളെ അറിവില് എത്രയോ ആളുകൾ അങ്ങനെ തളർന്നു കിടക്കുകയാണ്. കർണാടകയിൽ നിന്ന്, സുള്ളിയയിൽ നിന്നൊരു കൂട്ടുകാരൻ ഈ അടുത്ത് മെസ്സേജ് അയച്ചിരുന്ന, ഉസ്താദേ 20 വർഷമായി ഉസ്താദേ നമ്മുടെ ഗ്രൂപ്പിലുള്ള കൂട്ടുകാരനാണ്, നമ്മുടെ പ്രഭാഷണങ്ങളൊക്കെ ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരനാണ്, 20 വർഷമായി ഒരേ ഒരു കിടപ്പാണ് ഉസ്താദേ, തെങ്ങിൽ നിന്ന് വീണതാണ് ഉസ്താദ്, 20 വർഷമായി ഒന്നും അറിയാതെ കിടക്കുകയാണ്. അല്ലാഹുവേ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണം അല്ലാ, അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണം അല്ലാ. അപ്പൊ പറഞ്ഞു വന്നത്, അല്ലാഹു ഒരു റഹ്മത്തിന് മാത്രം നമുക്ക് തന്നു, ബാക്കി 99 റഹ്മത്തുകളും എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബാക്കി 99 റഹ്മത്തുകളെ യർഹമു ബിഹാ ഇബാദഹു യൗമൽ ഖിയാമ, ആ റഹ്മത്തുകൾ അല്ലാഹു ഖിയാമത്ത് നാളിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. എന്തിനെ? ഖിയാമത്ത് നാൾ എന്നുള്ളത് വലിയ ഭയാനകമായൊരു ഒരു അവസ്ഥയാണ് നമുക്ക് വരാനുള്ളത്.
അവിടെ രക്ഷപ്പെടാൻ അവിടെ എന്നെ അനുസരിച്ച് നടന്ന അടിമകൾക്ക് അവിടെ കാരുണ്യം ചൊരിയാൻ വേണ്ടി ബാക്കി 99 റഹ്മത്തുകളെ കരുണക്കടലായ പടച്ച തമ്പുരാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മളീ സുഖിക്കുന്നത് നമ്മളീ അനുഭവിക്കുന്നതൊക്കെ അള്ളാഹുവിന്റെ ഒരു റഹ്മത്ത് മാത്രമാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും അള്ളാഹു നമുക്ക് തരികയാണ്. എ സി ഉള്ള റൂം, എ സി ഉള്ള കാറ്, നല്ല സുഭിക്ഷമായ ഭക്ഷണം, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും. ഇന്നൊരു വിഷയം നമ്മൾ കരുതിയാൽ അത് നടത്തണം നമ്മൾ. അതൊക്കെ അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് ഈ നടന്നു പോകുന്നത്, ഒന്നും നമ്മുടെ പവർ കൊണ്ടല്ല. ഒന്നും ഞാൻ ഈ സംസാരിക്കുന്നതൊന്നും ഈ സാധുവിന്റെ ഒരു പവർ കൊണ്ടല്ല. നിങ്ങൾ ഏത് പ്രവർത്തനം നിങ്ങൾ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ഒരു പവർ കൊണ്ടല്ല, അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഒരു കാരുണ്യം മാത്രം അള്ളാഹു ചൊരിഞ്ഞു തിന്നിട്ട് ഇത്രയും വലിയ സംവിധാനങ്ങൾ ഈ ലോകത്തുണ്ടെങ്കിൽ ബാക്കി 99 റഹ്മത്തുകളെ അള്ളാഹു പരലോകത്ത് നമുക്ക് തരുമെന്ന് മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ ആ റഹ്മത്തിനെയാണ് നമ്മൾ ചോദിക്കേണ്ടത്. അത് ചോദിച്ച് വാങ്ങിയിരിക്കണം നമ്മൾ. അത് എവിടെന്ന് ചോദിക്കണം? അവിടെ ചെന്നിട്ട് അല്ലാ നിന്റെ 99 റഹ്മത്ത് നിന്ന് ഏതെങ്കിലും ഒരു റഹ്മത്തിനെ കൊണ്ടല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നിന്നേ ചോദിക്കണം, ഇവിടെ നിന്നേ ചോദിച്ചുകൊണ്ടിരിക്കണം. കാരണം പരലോകമെന്നുള്ളത് ഭാര്യവർത്താക്കന്മാര് തിരിച്ചറിയാത്ത ലോകമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല, ആയിഷ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ ഇങ്ങനെ മുത്തുനബി തല വെച്ച് കിടന്നിറങ്ങുമ്പോ മുത്തു റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞുപോയി. എന്തിനാണ് നബിയെ നിങ്ങൾ കരയുന്നത്? എന്തിനാണ്? പരലോകത്തെ കുറിച്ച് ചിന്തിച്ചു പോയപ്പോ കരഞ്ഞതാണ് ആയിഷ. കാരണം അവിടെ നീയും ഞാനും ഒന്ന് ഒന്നായിരിക്കില്ല. പരലോകത്തെ പരാജിതരാവാതിരിക്കാൻ വേണ്ടി മുത്തു റസൂലുള്ള പറയാണ്, ആ റഹ്മത്തിനെ നിങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുക. ഭാര്യ ഭർത്താവിന് അറിയാത്ത ലോകമാണ്, ഭർത്താവ് ഭാര്യയെ തിരിച്ചറിയാത്ത ലോകമാണ്. മക്കള് മാതാപിതാക്കളെയും മാതാപിതാക്കള് മക്കളെയും ഇവിടുന്ന് ചങ്ക പോലെ കൂട്ടുകൂടി നടന്ന കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണ്ടാൽ പോലും മിണ്ടാൻ പേടിക്കുന്ന ലോകമാണ് അള്ളാഹുവിന്റെ ലോകം. അവിടെയെല്ലാം എന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് രക്ഷപ്പെടണം അല്ലാ, എനിക്ക് രക്ഷപ്പെടണം അല്ലാ എന്ന ചിന്തയോടുകൂടി പരലോകത്ത് മനുഷ്യന്മാരെ പരക്കം പായുമ്പോൾ അവിടെ അള്ളാഹുവിന്റെ തണൽ ലഭിക്കണോ? അവിടെ അള്ളാഹുവിന്റെ കരുണ ലഭിക്കണോ? അവിടെ അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണോ? അവിടെ അള്ളാഹുവിന്റെ ഒരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ചോദിച്ചു വാങ്ങണം സ്വഹാബാ. അന്ത്യദിനത്തിലേക്ക് അള്ളാഹു നീക്കി വെച്ച റഹ്മത്തിനെ നിങ്ങൾ ചോദിച്ചു വാങ്ങണേ സ്വഹാബാ. അത് ചോദിക്കാൻ പറ്റിയ മാസമാണ് റമദാൻ. അത് ചോദിച്ചു ചോദിച്ച അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങാൻ പറ്റിയ മാസമാണ് ഷഹ്റു റമദാൻ. ആ റമദാനിന്റെ പകലുകളിലെ, ആ റമദാനിന്റെ രാത്രികളിലെ അള്ളാഹുവിനോട് നമ്മൾ റഹ്മത്തിനെ ചോദിച്ചു വാങ്ങുക. അള്ളാഹുവേ, നിന്റെ കരുണ ലഭിച്ച ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. ആ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. ആ റഹ്മത്ത് ലഭിച്ച ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ആ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻഷാല്ലാ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ റഹ്മത്ത്, നമ്മളിപ്പോ റമദാൻ മാസത്തില് അള്ളാഹുവേ ഞങ്ങൾക്ക് കരുണ ചൊരിയണേ അല്ലാ, ഞങ്ങൾക്ക് കരുണ ചൊരിയണേ അല്ലാ, ഇങ്ങനെ നിരന്തരം നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മളൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ആ റഹ്മത്ത് എങ്ങനെ ലഭിക്കും? അതിന് നാം ചെയ്യേണ്ട ചില വഴികളുണ്ട്. അതിൽ നിന്ന് നമ്പർ വൺ ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിങ്ങൾ മറ്റുള്ളവർക്ക് കരുണ ചൊരിയുന്നവരാവണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? നമ്മൾ മറ്റുള്ളവർക്ക് കരുണ ചൊരിയുന്നവരാവണം, എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ളവരോട് കരുണയുള്ള മനസ്സിന്റെ ഉടമകളാവുക. ദേഷ്യം അത് മാറ്റി വെക്കുക. വൈരാഗ്യം അത് മാറ്റി വെക്കുക. മറ്റുള്ളവരോട് കരുണ അത് ഏത് നിലക്ക്? മനുഷ്യരോട് മാത്രം പോരാ, മൃഗങ്ങളോട് കരുണ വേണം, ഇഴജന്തുക്കളോട് കരുണ വേണം,
കുടുംബത്തോടും കുടുംബമല്ലാത്തവരോടും മുഴുവൻ ആളുകളോടും കരുണയോടുകൂടി പ്രവർത്തിക്കണം ഇൻഷാല്ലാ. അതിലേക്ക് ഇൻഷാല്ലാ നമുക്ക് നാളെ ചർച്ച ചെയ്യാം. കരുണയുടെ വഴികൾ അതാണ് ഇൻഷാല്ലാ നാളെ നമ്മൾ പറയുന്നത്. അള്ളാഹുവിന്റെ കരുണയും അള്ളാഹുവിന്റെ റഹ്മത്തും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് ഇൻഷാല്ലാ ആ കരുണ ലഭിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ചരിത്രം സഹിതം ഇൻഷാല്ലാ നാളെ നമ്മൾ ചർച്ച ചെയ്യും. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ സൃഷ്ടികളോട് കരുണ കാണിക്കാം, എങ്ങനെ കരുണ കാണിക്കണം അത് ഇൻഷാല്ലാ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അള്ളാഹു നമ്മെ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ചൊല്ലി ദുആ ചെയ്യാം. ധാരാളം ആളുകളെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾക്ക് എത്ര തിരക്കുണ്ടെങ്കിലും എത്തിച്ചു തരുന്ന ഞാൻ എപ്പോഴും പറയാൻ ശ്രമിക്കും, പക്ഷെ തിരക്കുണ്ടങ്ങനെ മറന്നു പോകാം. നമ്മുടെ പ്രിയപ്പെട്ട അഡ്മിൻമാർ സുഹൈൽ വത്തപ്പിരിയ, അതേപ്രകാരം സുഹരി ഉസ്താദ്, കളിയിക്കാവള തിരുവനന്തപുരം നാദൃശക്ക, റംഷിദ് കോട്ടക്കുന്ന്, ഷാഹിദ് കുനിയിലെ, ജുനൈദ് ഉസ്താദ് കർണാടക, അങ്ങനെ തുടങ്ങിയിട്ട് 7-8 പ്രിയപ്പെട്ട അഡ്മിൻ പ്രവർത്തകന്മാർ ഇതിന്റെ പിന്നിൽ വളരെ സജീവമായിട്ട്, എത്ര തിരക്കുണ്ടെങ്കിലും വളരെ സജീവമായിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ആരെയും പേര് വിട്ടുകയാണ്. ഇൻഷാല്ലാ എല്ലാവർക്കും അള്ളാഹു വലിയ ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അവരാണ് ഓരോ ആളുകളിലേക്കും ഓരോ വിശ്വാസികളിലേക്കും ഈ അറിവുകളൊക്കെ എത്ര തിരക്കുണ്ടെങ്കിലും അവർ ഷെയർ ചെയ്തിട്ട് അവരിതിന് വേണ്ടി ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് പ്രവർത്തിക്കുന്നുണ്ട്. അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് പ്രദാനം ചൊരിയട്ടെ, വലിയ റഹ്മത്ത്, വലിയ സന്തോഷം അള്ളാഹു അവർക്കൊക്കെ പ്രദാനം ചൊരിയട്ടെ. നിങ്ങളൊക്കെ അവർക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യണം. അങ്ങനെ പല ആളുകളും ഇൻഷാല്ലാ നമ്മളോട് ദുആ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. എത്രയോ സഹോദരിമാർ ഈ പ്രോഗ്രാം ലൈവായി കേട്ടുകൊണ്ട് പലരും സഹോദരന്മാരും സഹോദരിമാരൊക്കെ പലരും പറയാറുണ്ട്, സദേ ഞങ്ങൾ എന്നും കേൾക്കാറുണ്ട്, ഞങ്ങൾ കുടുംബസമേതം കേൾക്കാറുണ്ട്, എല്ലാ ദിവസവും വേണം, ദുആ ചെയ്യാറുണ്ട്, ദുആ ചെയ്യണം എന്ന് പറഞ്ഞ് പല വസീയത്തും ഇൻഷാല്ലാ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئه مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة والسلام عليك يا سيدنا يا رسول الله الصلاة والسلام عليك يا سيدنا يا حبيب الله അള്ളാഹുവേ ഞങ്ങളെ ദുആയിനെ സ്വീകരിക്കണേ റഹ്മാനേ. ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഞങ്ങൾ നടത്തിയ നസീഹത്തും ചൊല്ലിയ സ്വലാത്തും ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ റഹ്മാനേ. റമദാൻ മാസം അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങൾ നിനക്കറിയാമല്ലോ, ഞങ്ങളെ മനസ്സിലുള്ള ടെൻഷനുകൾ നിനക്കറിയാമല്ലോ, ഞങ്ങളെ മനസ്സിലുള്ള സങ്കടങ്ങൾ നിനക്കറിയാമല്ലോ. എല്ലാം നീ മാറ്റിത്തരണേ അല്ലാ, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫ നൽകണേ റഹ്മാനെ. എന്ത് രോഗമാണെങ്കിലും പ്രായം കൂടിയതിൻ്റെ പേരിൽ വാർദ്ധക്യ രോഗമുണ്ട്, ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രഷർ വന്ന് കൊളസ്ട്രോളും ഷുഗറും വന്ന് ശരീരത്തിൻ്റെ ക്ഷീണവും തളർച്ചയും അനുഭവിക്കുന്നവരുണ്ട്, ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും വേദന അനുഭവിക്കുന്നവരുണ്ട്, റൈഗീനടക്കമുള്ള തലവേദന, അതേപ്രകാരം ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ അനുഭവിക്കുന്നവർ, അള്ളാഹുവേ അവർക്കൊക്കെ നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. നീ കാമിലായ ശിഫ കൊടുക്കണം അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. ക്യാൻസർ നൽകല്ലേ റബ്ബേ, അത് തന്നവർക്ക് നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ സുബൈറിന്റെ ഉമ്മയടക്കം എല്ലാവർക്കും നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. കുഞ്ഞുമക്കൾ അപസ്മാര രോഗം വന്ന് മാതാപിതാക്കൾ വലിയ വിഷമം അനുഭവിക്കുന്നവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാ നീ പെട്ടെന്ന് ശിഫ കൊടുക്കണേ റഹ്മാനെ. പുണ്യ റമദാനിന്റെ ബറക്കത്ത് കൊണ്ട് നീ ശിഫ കൊടുക്കണേ അല്ലാ.
അള്ളാഹുവേ, ഞങ്ങളെ കടങ്ങളെല്ലാം നീ വീട്ടിൽ തരണേ റഹ്മാനെ, അതിനുള്ള വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ നീ തുറന്നു തരണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിയണം അല്ലാഹ്, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് ചൊരിയണം അല്ലാഹ്. ഈ പ്രോഗ്രാം ഓൺലൈനിലൂടെ കേട്ട് ആമീൻ പറയുന്ന മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ, നീ സന്തോഷം കൊടുക്കണേ അല്ലാഹ്, നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. സഹോദര സഹോദരിമാർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് നീ റാഹത്തുള്ള സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ഭാര്യമാർക്ക് നീ സ്വാലിഹായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കള്, അള്ളാഹ് ഞങ്ങളെ സഹോദരങ്ങളാണ്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. നീ അവർക്ക് കാവല് കൊടുക്കണേ റഹ്മാനെ. നീ അവർക്ക് വല്ലാത്ത കാവല് കൊടുക്കണേ അള്ളാഹ്. ഒരപകടത്തിലും അവരെ പെടുത്തല്ലേ റഹ്മാനെ. ഒരു നിയമക്കുരുക്കിലും അവരെ കൊടുക്കല്ലേ റഹ്മാനെ. ഒരു ടെൻഷനിലും ഒരു സങ്കടത്തിലും ഒരു പ്രതിസന്ധിയിലും അവരെ കൊടുക്കല്ലേ റഹ്മാനെ. കൊറോണ കാരണം പലരും ജോലിയില്ലാതെ പ്രയാസപ്പെടുകയാണ് അള്ളാഹ്. റൂമില്ലെന്നൊന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ഞങ്ങളുടെ നാട്ടിലെയും അവസ്ഥ അങ്ങനെ തന്നെ. പ്രവാസികൾക്കും ഞങ്ങൾക്കും നീ ഖൈർ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അള്ളാഹ്. ആ രോഗത്തെ നീ പിൻവലിച്ചൊരു നല്ല അന്തരീക്ഷം ഞങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരണേ റഹ്മാനെ. അള്ളാഹുവേ, മുഴുവൻ പ്രതിസന്ധികളും തരണം ചെയ്യാനുള്ള തൗഫീഖ് നൽകണം അള്ളാഹ്. നിരീക്ഷണത്തിൽ കഴിയുന്നവർക്ക് റിസൾട്ടുകളൊക്കെ നെഗറ്റീവാക്കി കൊടുക്കണം അള്ളാഹ്. അള്ളാഹുവേ, ആഫിയത്തെ തിരിച്ചു കൊടുക്കണേ റഹ്മാനെ. മനക്കരുത്ത് കൊടുക്കണേ അള്ളാഹ്. മനസ്സിന് ധൈര്യം കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ പ്രവാസികളെ നീ കാത്തുരക്ഷിക്കണം അള്ളാഹ്. അവരെ കുടുംബത്തിന് സമാധാനം കൊടുക്കണേ റഹ്മാനെ. സന്തോഷത്തോടെ നാട്ടിലേക്ക് തിരിച്ചെത്തി കുടുംബത്തിൻ്റെ കൂടെ ദീർഘകാലം ജീവിക്കാനുള്ള ആഫിയത്തും റാഹത്തും തൗഫീഖും കൊടുക്കണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്, ഞങ്ങളുടെ ജോലിയിലും ഞങ്ങളുടെ ബിസിനസ്സിലും ഞങ്ങളുടെ താലിമ താലീമ വാഹനം ഞങ്ങളുടെ ദഴവത്തുകൾ ഞങ്ങളുടെ വീടുകൾ ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാത്തിലും ബർക്കത്ത് നൽകണേ റഹ്മാനെ. പരിശുദ്ധമായ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഭാഗ്യവന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തണം അല്ലാഹ്. റമദാൻ മുഴുവൻ നോമ്പ് നിഷ്ഠിക്കാനും മുഴുവൻ തറാവി നമസ്കരിക്കാനും ഖുർആൻ ഖത്മ് തീർക്കാനും സ്വലാത്തുകൾ ദിക്റുകൾ ചൊല്ലാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. യാ റബ്ബ് യാ അല്ലാഹ്, ലൈവിലൂടെ ആമീൻ പറയുന്ന മുഴുവൻ ആളുകൾക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഇതിൻ്റെ അഡ്മിൻമാർക്ക് നീ ഖൈർ കൊടുക്കണേ റഹ്മാനെ. അവർക്ക് സന്തോഷം കൊടുക്കണേ റഹ്മാനെ. അവരെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് വിജയിപ്പിക്കണേ റഹ്മാനെ. അവരെ കുടുംബത്തിന് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ എല്ലാ കാര്യത്തിലും നീ സന്തോഷം നൽകണേ അല്ലാഹ്. സിഹ്റും കണ്ണേറും നാപ്പോരൊക്കെ ബാത്തിലാക്കണേ റബ്ബേ. ഗൈബത്തുകാരില്ലെന്നും നമീമത്തുകാരില്ലെന്നും ചതിയന്മാരില്ലെന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ട് കാക്കണം അല്ലാഹ്. പ്രളയങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, പരിശുദ്ധമായ മദീന കാണാതെ മക്ക മദീന പോവാതെ ഹജ്ജും ഉംറയും ചെയ്യാതെ ഞങ്ങൾ ആരെയും നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. മുത്തുനബിയോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. മുത്തുനബിയോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണം അല്ലാഹ്. കൊറോണ എന്ന പരീക്ഷണത്തെ നീ പിൻവലിക്കണേ റഹ്മാനെ. നീ ഇല്ലാതെയാക്കണേ റഹ്മാനെ. നീ ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അല്ലാ. അല്ലാ, ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളെ പുന്നാര ഉമ്മ ഇന്ന് ഞങ്ങളെ കൂടെയില്ല. ഈ പാവപ്പെട്ടവൻ്റെ എല്ലാമെല്ലാമായ എൻ്റെ എല്ലാ സന്തോഷമായ പ്രിയപ്പെട്ട ഉമ്മ കബറിലാണ്. അള്ളാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കള്, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങള്, ഞങ്ങളെ ഭാര്യയുടെ കുടുംബങ്ങള്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിരുന്നവര്, കുഞ്ഞുനാളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഉമ്മയെ പോലെ ഭക്ഷണം തന്ന പല വീട്ടുകാരുമുണ്ട്. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്. ചെറിയ നാളിൽ ബസ്സുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങളെ കാണുമ്പോ ഞങ്ങളുടെ കാശ് കൊടുത്ത് ഞങ്ങളെ സഹായിച്ചിരുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, പല മുഅ്മിനീങ്ങളും സഹായിച്ചിട്ടും അവരുടെ പ്രോത്സാഹനം വഴിയാണ് ഞങ്ങളൊക്കെ ഈ നിലയിലായത്. അള്ളാഹ്, അവരിൽ നിന്ന് മരിച്ചുപോയവരെ കബറിനി സ്വർഗമാക്കണം റഹ്മാനെ, വിശാലമാക്കണം അള്ളാഹ്. ഞങ്ങളെ ഉമ്മാക്കിനി സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഉമ്മാക്കിനി സ്വർഗം കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് സ്വർഗം കൊടുക്കണേ റഹ്മാനെ. അള്ളാഹ്, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉപ്പാക്കിനി ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും വാപ്പാക്കും ഉമ്മാക്കും നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. അള്ളാഹ്, ഞങ്ങളെ സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാർക്ക് നീ സന്തോഷം നൽകണേ റഹ്മാനെ. ഞങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാര്, ഞങ്ങളെ സഹോദരിമാര്, ഞങ്ങൾക്ക് വേണ്ടി വീട്ടിൽ
നോമ്പായിട്ടും ക്ഷീണമെന്നും വകവെക്കാതെ ഭക്ഷണം പാചകം ചെയ്തു തരുന്ന ഞങ്ങളെ സഹോദരിമാരെ, അവർ ഒരു നേരം രോഗം വന്ന് സുഖമില്ലാതെ വന്നാൽ ഞങ്ങൾ പട്ടിണിയാണ്, അവർക്കൊരു ചെറിയ തളർച്ച വന്നാൽ ഞങ്ങൾക്ക് പട്ടിണിയാണ്. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട സഹോദരിമാർഗിനെ ആഫിയത്ത് കൊടുക്കണേ റഹ്മാനെ, ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, അവരെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ, അവരെ രോഗങ്ങളൊക്കെ മാറ്റി കൊടുക്കണമല്ലാ. ജീവിക്കുന്ന കാലത്തോളം ഈമാനോടെ ഇസ്സത്തോടെ ജീവിക്കാനും അവസാന മൃഗം കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാർ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ജമീഇ കുല്ലി ഉമൂരിനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽനാ മിമ്മൻ ശഹീദ ലഹും ശഹ്ർ റമളാൻ. اللهم اجعلنا ممن شهد لهم شهر رمضان. اللهم اجعلنا ممن شهد لهم شهر رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا അർഹമർ റഹീമീൻ. നാളെ ഇൻഷാല്ലാ റഹ്മത്തിന്റെ വഴികൾ, റഹ്മത്ത് ലഭിക്കാനുള്ള വഴികളാണ് നാളത്തെ ചർച്ചയിൽ ഇൻഷാല്ലാ നമ്മൾ സംസാരിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. റമദാൻ അല്ലേ, ആര് ദുആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കും, ഉറപ്പ 100%. അതുകൊണ്ട് നിങ്ങളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. പാവപ്പെട്ട എനിക്കും എന്റെ മരണപ്പെട്ട ഉമ്മാക്കും എന്റെ കുടുംബത്തിനും എന്റെ കൂട്ടുകാർക്കും നമ്മുടെ അഡ്മിൻമാർക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. ഞങ്ങളുടെ എല്ലാ ദുആകളും ഇൻഷാല്ലാ നിങ്ങൾ ഉണ്ടാവും. അല്ലാഹു നമ്മെ എല്ലാവരെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഇൻഷാല്ലാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.